കർത്താവ് നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അകാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുൾ ചെയ്തു സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട പത്ത് കന്യകകൾക്ക് സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകമതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകമതികളാകട്ടെ വിളക്കിനോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവരെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി ആ കന്യകകളെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിയിച്ചു വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോയതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകമതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാവാതെ വരുന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവേൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂപരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്ക് അറിയുന്നില്ല കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ നോക്കി പറയുന്ന ഉപമയാണ് നമ്മൾ കാണുക ഒന്നാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോണിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുക ഒരുപക്ഷെ പലപ്പോഴും നമ്മളൊക്കെ വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവ സ്നേഹത്തിൽ നിറയുവാനായിട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അശുദ്ധി എന്ന് പറയുന്ന അവസ്ഥ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ കൂടിയാണ് അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ നിയമങ്ങളെല്ലാം പാലിക്കുന്നവരാകാം പത്ത് കൽപ്പനകൾ മനോഹരമായിട്ട് അല്ലെങ്കിൽ എല്ലാ കൽപ്പനകളും നമ്മൾ പാലിക്കുന്നുണ്ട് പക്ഷേ ആ കൽപ്പനയുടെ പൂർണ്ണതയായ സ്നേഹം നമ്മളിൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി അന്യമായി പോയേക്കാം കാരണം ബാഹ്യമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട് കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ആത്മാവിനും അത് സ്നേഹം കരുണ കരുതൽ ഇതെല്ലാം ചേർന്നതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാഹ്യമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിന് മൂടിപിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്യും പക്ഷേ ഹൃദയത്തിൻ്റെ ആവശ്യം നമ്മൾ പരിശോധിക്കാറില്ല ഹൃദയത്തിൻ്റെ യഥാർത്ഥ ആവശ്യം എന്ന് പറയുന്നത് സ്നേഹം കരുണ ഇത് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നൊരവസ്ഥ കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിലുള്ള ഈ ആത്മാവിൻ്റെ അതേ സ്വഭാവം നമുക്കുണ്ട് പക്ഷെ ആ സ്വഭാവം നമ്മൾ അവഗണിക്കുമ്പോൾ നമുക്ക്
നമുക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥ വരും. ഇന്ന് സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഉപമയാണ്, സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുക. വളരെ സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന 10 കന്യകളാണ്. അവരുടെ ഉദ്ദേശമൊക്കെ വളരെ ശുദ്ധമായ വിശുദ്ധമായ ഉദ്ദേശമാണ്. മണവാളിനെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധമായ അവരുടെ ലക്ഷ്യവും ഉദ്ദേശവുമല്ല. പക്ഷേ 5 പേരുടെ കാര്യവും തിരിച്ച് പറയുന്നുണ്ട്. വിവേകശൂന്യങ്ങളും വിവേകമതികളുമായിട്ടുള്ള ഇവരെ വ്യത്യാസപ്പെടുത്തുന്നത് കയ്യിൽ എണ്ണയില്ല, കരുതിയില്ല എന്നുള്ളതാണ്. ബാഹ്യമായ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരുക്കപ്പെടുന്ന ഒരവസ്ഥ, കാരണം നമ്മളെല്ലാം ബാഹ്യമായിട്ട് ഒരുങ്ങിയെന്ന് വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന ഒരവസ്ഥ, ഒരു ഹൃദയ സംതൃപ്തിയോടുകൂടി ഒരു മിഥ്യാസംതൃപ്തിയോടുകൂടി നമ്മൾ ജീവിച്ചു. പക്ഷേ അവസാന നിമിഷം, വിധിയുടെ നിമിഷം, അത് മണവാളൻ വന്നപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയില്ലാത്ത അവസ്ഥ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരുങ്ങിയുണ്ടാവും. ബാഹ്യമായ കാര്യങ്ങളിൽ, ബാഹ്യമായ നേട്ടങ്ങളിൽ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുങ്ങിക്കും. പക്ഷേ അത്യാവശ്യമായിട്ടുള്ള എണ്ണ വറ്റിപ്പോകുന്നൊരവസ്ഥ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അംശം വറ്റിപ്പോകുമ്പോഴതാണ്. ദൈവസ്നേഹത്തിൻ്റെ അംശം എന്ന് പറയുന്നത് ആ സ്നേഹം ദൈവത്തോട് ഒഴുകുന്നതിൻ്റെ സഹോദരങ്ങളോട് ഒഴുകുന്ന ഒരവസ്ഥയുണ്ട്. അത് വറ്റിപ്പോകുന്നൊരവസ്ഥ, അവിടെ ദൈവം നമ്മളെ അവഗണിക്കാറുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എല്ലാ അവസാനം കഴിഞ്ഞ് അവർ കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല. കാരണം ഈശോ പഠിപ്പിച്ച പ്രഥമ പ്രധാനമായ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അപ്പം യഥാർത്ഥമായ എണ്ണ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഒഴുകുന്ന സ്നേഹമാണ്. അത് വറ്റിപ്പോകുമ്പോൾ നമുക്കത് നമ്മളവിടെ നിന്ന് മാറ്റപ്പെടുന്നൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആ ബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും നമ്മൾ ബാഹ്യമായ കാര്യങ്ങളിൽ ഒരുങ്ങി, എല്ലാ കാര്യങ്ങളിൽ ഒരുങ്ങി കൃത്യമായി ജീവിക്കുന്ന വ്യക്തികളാണ് എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ എവിടെയാണോ യഥാർത്ഥമായി എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ എണ്ണ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ബന്ധങ്ങളിൽ എവിടെയൊക്കെയോ നമ്മൾ ഒരു വിള്ളൽ ഉണ്ടാക്കിയിരുന്നു എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഇന്ന് സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഉപമയാണ് പറയുക. സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അതുപോലെ ഒരുപക്ഷെ നമ്മളൊക്കെ പലപ്പോഴും വിവരിക്കുമ്പോൾ എങ്ങനെ വിവരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരവസ്ഥയാണ് സ്വർഗീയ അനുഭവം എന്ന് പറയുക. ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവ് നമ്മളിലുണ്ട്. അതെപ്പോഴും ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം പൂർണ്ണമാകുന്നത് ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന നിമിഷമാണ് ഇതിനൊരു പൂർണ്ണതയുണ്ടാകുന്നത്. ആ പൂർണ്ണതയാണ് സ്വർഗമെന്ന് പറയുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ അവഗണിക്കാറുണ്ട്. അത് ചെറിയ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കും. നമ്മുടെ സഹോദരനുമായിട്ടുള്ള വഴക്ക്, അല്ലെങ്കിൽ സഹോദരിയുമായിട്ടുള്ള വഴക്ക്, അല്ലെങ്കിൽ നമ്മുടെ അയലക്കത്തുള്ള നമ്മുടെ സുഹൃത്തുമായിട്ടുള്ള വഴക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട്. ദിവ്യബലി അർപ്പിക്കാൻ നമ്മൾ കടന്നു വരുമ്പോൾ പോലും ഇതെല്ലാം ചെറിയ കാര്യമായിട്ടും ബാഹ്യമായ ഒരുക്കങ്ങളിൽ വലിയ കാര്യമായിട്ടും നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്തു നോക്കുക, എവിടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ശൂന്യത? സ്നേഹത്തിൻ്റെ വീഴ്ചയാണ് എൻ്റെ ശൂന്യത എന്ന് പറയുക. നമ്മൾ അവിടെ വീണു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ യഥാർത്ഥമായ ഒരു ചങ്കുറപ്പ് നമുക്ക് കിട്ടത്തില്ല. കാരണം ഈശോ പഠിപ്പിച്ച കാര്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എണ്ണ പറ്റിപ്പോയ വിവേക ശൂന്യങ്ങളെ പോലെ നമ്മൾ പുറത്ത് കാത്തു നിൽക്കുന്നവരായിട്ട് മാറും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മൾ ഇന്നേ ദിവസം ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ? സ്നേഹത്തിൻ്റെ പൂർണ്ണനായ ദൈവത്തോട് ചേർക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. സ്വർഗത്തിൽ പോകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ സ്നേഹത്തിൻ്റെ എണ്ണ തീർന്നു പോകാറുണ്ടോ? തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവ്യബലിക്ക് ശേഷം നമ്മൾ അത് നിറയ്ക്കുവാനായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുക.
നമ്മൾ നിറയ്ക്കുവാനായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുക. പലപ്പോഴും നമ്മൾ വറ്റിപ്പോകുന്നത് അറിയുന്നില്ല, സ്നേഹത്തിൻ്റെ ഒരു വരൾച്ച നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ അത് ഓർമ്മപ്പെടുത്തുന്നത് ദിവ്യബലിയിലാണ്. നമ്മൾ ഓരോ ദിവ്യബലിയിലും പങ്കെടുക്കുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ ഒരു നീറവയുണ്ട്, അതാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുമ്പോഴും ആ ഉറവ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഓരോ ബലിയിലും ഈശോ ദിവ്യകാരുണ്യമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കും, പക്ഷേ ഈ കാര്യം നമ്മൾ മറന്നുപോകും. ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യബലി അർപ്പിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രവൃത്തി നമ്മളിലേക്ക് ഒഴുകുമ്പോഴാണ് ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുക. നമ്മളായിരിക്കുന്ന സ്ഥലം ക്രിസ്തുവിൻ്റെ ഒരു വാസസ്ഥലമായിട്ട് മാറുക. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.